പ്രിയ മിത്രങ്ങളെ വിസ്മയത്തിന്റെ ഈ വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം. ചരിത്രങ്ങൾ പഠിക്കാനുള്ളതാണ്, സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് സോമയാഗം. സോമയാഗം നടന്ന പുണ്യഭൂമിയുടെ ഇന്നത്തെ അവസ്ഥയും കേരള കാളിദാസൻ എന്നറിയപ്പെട്ടിരുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ അച്ഛൻ താമസിക്കുന്ന ഇല്ലത്തിന്റെയും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അന്വേഷിച്ചാൽ എത്രയെത്ര ചരിത്ര കഥകൾ പറയാനുണ്ടാവും ഈ രണ്ട് സംഭവങ്ങൾ. എന്നാൽ അവയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആ വിശേഷങ്ങൾ കാണാനും കേൾക്കാനും കൂടുതൽ അറിയുവാനും ഒപ്പം ഇരിക്കൂ കൂട്ടുകാരെ. കേരള കാളിദാസൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ, 1845 ഫെബ്രുവരി മാസം 19 തീയതി ജനിച്ച തമ്പുരാൻ, മയൂര സന്ദേശം, അഭിജ്ഞാന ശാകുന്തളം തുടങ്ങി ഒട്ടനവധി കൃതികളുടെ രചയിതാവാണ്. വളരെക്കാലം തിരുവിതാംകൂറിലെ പാഠപുസ്തക സമിതിയുടെ അധ്യക്ഷനും കൂടിയായി. തിരുവിതാംകൂറിൻ്റെ മാതൃസ്ഥാനമായി കരുതിയിരുന്ന ആറ്റിങ്ങൽ മഹാറാണി ഭരണി തിരുനാൾ ലക്ഷ്മിബായിയെ 1859 വിവാഹം ചെയ്ത് വലിയ കോയിത്തമ്പുരാനായി നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. ജനിച്ചത് ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരം കൊട്ടാരത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവായ ചെറിയൂർ മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരി താമസിച്ചിരുന്ന ഇല്ലം കണ്ണൂരിലാണ്. 1778 മൈസൂർ സുൽത്താനായിരുന്ന ടിപ്പുവിൻ്റെ മലബാർ പടയോട്ട കാലത്ത് രാജകുടുംബം ഇവിടെ നിന്നും പലായനം ചെയ്തു. കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ ആശ്രയത്വത്തിൽ ചങ്ങനാശ്ശേരി നീരാഴി കൊട്ടാരത്തിൽ താമസമാക്കുകയും ചെയ്തു എന്നത് ചരിത്രം. വാസ്തവത്തിൽ കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പടവിൽ നിന്നും കുവേര് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഇല്ലമാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ തറവാട് എന്നുള്ളത് സത്യം. ഏകദേശം 300 വർഷത്തിനുമേൽ പഴക്കമുള്ള 8 കെട്ടാണ് ഈ ഇല്ലം. ഇല്ലത്തിലെ പ്രധാന മാളികയിലായിരുന്നു നാരായണ നമ്പൂതിരി താമസിച്ചിരുന്നത്. ഇവിടെ 8 മാളികകളിലായി 7 കുടുംബങ്ങൾ ഇപ്പോൾ താമസിച്ചു വരുന്നു. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് താമസിക്കാൻ മാത്രമായി കുളപ്പുര മാളികയുടെ മുകളിൽ പ്രത്യേകമായി ഒരു മുറി സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിനോട് ചേർന്ന് കാണുന്ന ഈ ഭൂമിയിലാണ് പണ്ട് സോമയാഗം നടത്തിയിരുന്നത്. പിന്നീട് അത് ഗോശാലയാക്കി മാറ്റി. ഇപ്പോൾ സംരക്ഷിക്കാൻ ആളില്ലാതെ ഇവിടം കാട് കയറി കിടക്കുകയാണ്. മയൂര സന്ദേശമെഴുതി കേരളപ്പെരുമ ലോകമെങ്ങും എത്തിച്ച വിഖ്യാത കവി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ തറവാട് ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. ജീർണാവസ്ഥയിലായ ഇല്ലത്തിൽ ഇന്നും പഴയ പ്രതാപം വിളിച്ചോതി. ആ 8 കെട്ട് രാജഭരണത്തിൻ്റെ യാതൊരു അടയാളവുമില്ലാത്ത പാവം പിടിച്ച കുറച്ച് ഇളമുറക്കാർ താമസിച്ചു വരുന്നു. സംരക്ഷിക്കപ്പെടേണ്ട ഇങ്ങനെയൊരു ചരിത്ര സ്മാരകം ഇവിടെ ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. തളിപ്പറമ്പിൽ നിന്നും രാജരാജേശ്വര ക്ഷേത്രം റോഡ് വഴിയും കുറ്റിയേരി പനങ്ങാട്ടൂർ റോഡ് വഴിയും 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ഇല്ലത്തിൽ എത്തിച്ചേരാം. കൂടാതെ പുവത്തുനിന്നും കാട്ടാമ്പള്ളി റോഡ് വഴി 5 കിലോമീറ്റർ സഞ്ചരിച്ചാലും ഇവിടെ എത്താം. ചരിത്രാന്വേഷികളും സാംസ്കാരിക പ്രവർത്തകരും മുൻകൈയെടുത്ത് അവിടം താമസിക്കുന്നവർക്ക് ഒരു അലോരസവുമാവാതെ ആ സ്മാരകങ്ങൾ ഏറ്റെടുത്ത് സംരക്ഷിച്ചു നിർത്താൻ എന്തെങ്കിലും ചെയ്താൽ അത് വരും തലമുറയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഒട്ടും ചെറുതല്ലാത്ത ഒരു വലിയ കാര്യവുമാകും അത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തു വെക്കുക. കാണാത്തവർക്ക് കാണുന്നതിനായി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ മറ്റൊരു വർണ്ണ വിസ്മയ കാഴ്ചകളുമായി വരുന്നത് വരണം. തൽക്കാലം ഇവിടെ പറയുന്നു, ദിസ് ഈസ് ഷാജി വാലി ഫ്രം തൃശ്ശൂർ.